ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹനനഹാൻ. ഞാൻ പ്ലസ് വൺ ജെ2 പഠിക്കുന്നത്. 10th class കഴിഞ്ഞിട്ട് എൻ്റെ റിലേറ്റീവ്സും കസിൻസും പറഞ്ഞിട്ടാണ് യൂണിവേഴ്സൽ എന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നാണോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, അതിൻ്റെ ഒരു ക്ലിയർ കട്ട് കോപ്പി തന്നെയാണ് എനിക്കിവിടെ യൂണിവേഴ്സൽ ലഭിക്കുന്നത്. 10th class വരെ വെറും ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നതിൽ നിന്ന് മാറി എൻട്രൻസും പ്ലസ് വൺ പ്ലസ് ടു ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ബോർഡ് എക്സാമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്റ്റീവിനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രൻസും അതുപോലെ തന്നെ ബോർഡ് എക്സാം ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെ എൻട്രൻസ് ജെഇ നീറ്റ് എന്നത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാൽ യൂണിവേഴ്സലിന് അതിൻ്റെതായ കുറേ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂണിവേഴ്സൽ സെലക്ട് ചെയ്തത്. ഞാൻ ഹോസ്റ്റലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസിൻ്റെ അത്രയൊരു മിങ്കിൾനെസ്സിൽ നിന്നും ആ ഒരു പാമ്പറിങ്ങിൽ നിന്നും നമ്മൾ നേരെ എന്താണ് ഒരു ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയും ഇത് നമ്മളെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും എന്നൊരു ചെറിയൊരു പേടി നമ്മളെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ബട്ട് നമ്മൾ ഇവിടെ ഒരു ഈ ഒരു ഹോസ്റ്റലിൽ എത്തിച്ചേരുന്നതോടെ നമ്മുടെ പാരൻസിൻ്റെ അതേ ഒരു കെയറിങ്ങും അതേ ഒരു ഇൻട്രാക്ഷനും നമുക്കിവിടെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ റൂംമേറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ സീനിയേഴ്സ് ആയിക്കോട്ടെ, വാർഡൻസ് ആയിക്കോട്ടെ, എഫ്സ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ സമയത്തും എല്ലാവരോടും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ നമുക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ഹോസ്റ്റലിൽ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹോസ്റ്റലിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പഠിക്കുന്നതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുള്ള അറ്റ്മോസ്ഫിയറാണ്. യൂണിവേഴ്സിറ്റി അത് നമുക്ക് 100% ഗ്യാരണ്ടി തരുന്നുണ്ട്. കാരണം ഹോസ്റ്റലായാലും ക്ലാസ് ആയാലും നമ്മുടെ എവിടെയാണെങ്കിലും നമ്മളൊരു ചുറ്റുവട്ടം നമ്മുടെ ഭയങ്കര സേഫ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ നടത്തുന്നത് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്കിവിടെ നടത്തുന്നില്ല. ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിനും മറ്റും സഹായിക്കുന്നവരാണ്. സോ നമുക്ക് ഫ്രണ്ട്സ് ആയാലും നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് അവർ നമുക്ക് കറക്റ്റായിട്ട് ബേസ് തൊട്ട് ടീച്ചേഴ്സും അതുപോലെ നമുക്ക് ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ടാണ് നമുക്കിവിടെ തരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൾട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഫാക്കൾട്ടീസാണ് ഉള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ടുള്ള ഫാക്കൾട്ടീസാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു ഡൗട്ട് ക്ലിയർ സെക്ഷൻസും അത് നമുക്ക് നല്ല ഈസി ആയിട്ട് പറഞ്ഞു തരും. നമ്മുടെ ടോപ്പിക്സ് വേഗം തീർത്തുകൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് സംബന്ധിച്ച് കുറേ എക്സാംസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എക്സാംസ് മാറും. അതിലൂടെ നമുക്ക് എന്താണ് എക്സാം ഫിയർനെസ് എന്നൊരു സാധനമേ നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ എല്ലാ എക്സാമും ഭയങ്കര ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യും. കാരണം അത്രയ്ക്ക് എക്സാംസ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പ്ലസ് ടുയുടെ കൂടെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ യൂണിവേഴ്സൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഫ് സാർ ഇടയ്ക്കിടക്ക് നമ്മുടെ ഈ യൂണിവേഴ്സലിൽ പഠിച്ച അലൂമിനീസിൻ്റെ മോട്ടിവേഷൻ സെക്ഷൻസ് വെക്കാറുണ്ട്. അതിലൂടെ അവർ പറയുന്നതും തന്നെ അവർക്ക് ഈ ഒരു സക്സസ് ഉണ്ടാവാൻ ഏറ്റവും മെയിൻ റീസൺ ആയിട്ടുള്ളത് യൂണിവേഴ്സൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു 7 മാസമായി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ വന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ആ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്നത് അനുസരിച്ച് അവർ തരുന്ന ഒരു സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. ഈ ഒരു വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ഉള്ളത്. ആളുകളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ കൂടി തന്നെയാണ് എൻട്രൻസ് എക്സാം. സോ അതിലൂടെ അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻസ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. ഇഫ് യു ഹാവ് എ ഡ്രീം ദൻ ദ വേൾഡ് വിൽ കോൺസ്പയർ ടു അച്ചീവ് ഇറ്റ്. So if you are willing to chase your dream, then come to Universal and achieve it. Bye!